നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള കിടക്കുന്ന പെട്രോളിന് വില കുറയോ? ഈ അരമണിക്കൂർ കഴിയുമ്പോൾ പെട്രോളിന് വില കുറയോ? ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ എത്ര പേര് ട്രാഫിക് കിടക്കുന്നത്? എവിടെയൊക്കെ അത്യാവശ്യങ്ങൾക്ക് പോകേണ്ട ആൾക്കാർ അവരെന്താണ് കാണിച്ചത്? അവിടെ ചെന്ന് പറയുമ്പോ ഗുണ്ട ഇടിക്കുന്നോ? ഇടിക്കുന്നോ? പെണ്ണിത്തരം കാണിക്കാർക്ക് വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എല്ലാ വണ്ടികളും വൈകുന്നേരം വരെ ഓഫ് ചെയ്ത് പറഞ്ഞിട്ട് എല്ലാരും അറിയില്ലേ? അല്ല ബൈറോഡ് നോക്കും. ഒരു മര്യാദ വേണ്ട. ഞാൻ നമ്മള് ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഇതിലിപ്പോ ഒരു രോഗി വിട്ട് എന്ത് ചെയ്യും? ഇത് ഞാൻ മാത്രമല്ല, ഇത് ഞാൻ വന്ന് പറഞ്ഞോളൂ. പക്ഷെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വന്ന് പറഞ്ഞാലത് ഇത് എത്ര മണിക്കൂറായത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് കൊച്ചു പിള്ളേരൊക്കെ ഇത് എന്ത് ചെയ്യും? ഈ എ സി ഇട്ടതിൽ ഇരിക്കാൻ പറ്റുമോ? ഇത്രയും പൈസ ഡീസൽ നടത്തിരിക്കുന്ന സമയത്ത് ഇവരിവിടെ വന്ന് ചോദിച്ച സാധാരണക്കാരെ ഇടിക്കൂന്നുള്ള ലെവല് പറയാം. സാറ് പറഞ്ഞോ, അതായത് കമ്മീഷൻ വരെ അവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയും ഈ വണ്ടികളെ തടസ്സപ്പെട്ട് ഇവർ ചെയ്തിട്ട് ആരും അനുസരിക്കുന്നില്ല. ഇവരിവിടെ വന്ന് ചോദിച്ച സാധാരണക്കാരെ ഇടിക്കൂന്നുള്ള ലെവല് പറയാം. അവരാരാണ് ഒറ്റയ്ക്ക് വന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇതിപ്പോ ഞാനാണ് ഇത് ഒപ്പിട്ട് കൊടുത്തതെന്ന് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് അവർ കാണിക്കുന്ന അന്തസ്സുണ്ട്. ഇത് ഒപ്പിട്ട് എനിക്ക് വല്ല അധികാരമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ അവരാണത് അവിടെ വന്ന് കിടന്ന് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. നമ്മുടെ ഡെയിലി ലൈഫാണത്. ഈ കൊറോണ സമയത്ത് ഡെയിലി ലൈഫിന് വേണ്ടി ഓടുന്ന ആൾക്കാരെ അവിടെ ഇവർക്ക് ഈ ഓട്ടോറിക്ഷയിൽ എനിക്ക് ആൾക്കാർ എ സി ഇരിക്കാൻ പറ്റും അവിടെ. ഒരു മണിക്കൂർ ഓൺലൈൻ എക്സാം എഴുതാനുള്ളതാ വഴിയിലായി പോയി. അല്ല, ഇതൊരു പാർട്ടിക്കെതിരെ, ഞാൻ കോൺഗ്രസ് പാർട്ടിക്കെതിരല്ല, കോൺഗ്രസ് പാർട്ടിയെ നാണം കിടത്താൻ വിവരമില്ലാത്ത കുറച്ച് പേര് കാണിച്ച പരിപാടിയത്, മനസ്സിലായില്ലേ? ഇത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല. ഞാൻ എനിക്ക് പ്രാന്തമായിട്ടാണ് ഞാൻ കയറി വന്നത്. എനിക്കിതിൽ ഇത് എന്താണ് പരിപാടി നടക്കുന്നത്? ആരും നമ്മളാരും മിണ്ടുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ആദ്യം പോയത്. നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നില്ല? ഞാൻ പറഞ്ഞത് എല്ലാവരും അറിഞ്ഞിട്ടാണ്. ഇവിടെ ഇത്ര പേരുണ്ടവര്. അല്ല, പോലീസുകാര് വന്നിട്ട് പറയുന്നത് സർ കമ്മീഷണർ വരെ അവിടെ ഉണ്ട്. അല്ല, അവര് പറഞ്ഞ പോലും കേൾക്കില്ല. പിന്നെ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇത് ഇതിന്റെ സിറ്റുവേഷൻ അല്ല. നമ്മളവിടെ പോയിട്ട് അവരായിട്ട് ഇടി കൂടണ്ടതല്ല. ഈ സിറ്റുവേഷൻ മേലിൽ ആവർത്തിക്കരുത്. ദയവ് ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഭരണാധികാരികളോടും പറയാണ്, നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചു കൊള്ളാൻ പണിയെടുത്ത്. നിങ്ങളൊന്നും തരണ്ട. ഇനിയിപ്പോ ബഡീസിൽ എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ കൂട്ടേ കൂട്ടായിരിക്കും. ജീവിച്ചു പോകാൻ അനുവദിക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ ഇത് പിടിച്ചിട്ട് ചെയ്തൊരു പരിപാടിയല്ല. എന്റെ വണ്ടിയുടെ അപ്പുറത്തുണ്ടായിരുന്നത് കീമോന് കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റ് ആണ്. ഓക്കെ, ഈ കേരളത്തിൽ ഹൈക്കോടതി വിധി പ്രകാരം പൂർണ്ണമായിട്ട് റോഡ് ഉപദ്രവിക്കാൻ പാടുന്ന നിയമം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക, ഇത് നിലവിലുള്ളതാണ്. ഇങ്ങനെ ഉപരോധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഇവിടെ നിൽക്കുന്ന നാടാണ് നമ്മുടെ. അപ്പൊ എന്റെ വണ്ടിയുടെ മുന്നിലും പിന്നിലും എ സി ഇടാൻ എത്ര പേർക്ക് പറ്റും? എ സി ഇടാൻ വേർത്ത് കുളിച്ച് കുറെ പേരിയിരിക്കുന്നു. ഇവിടെ ഈ വിഷയം നടന്നപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവരോട് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയോടോ കോൺഗ്രസ് കേരളത്തിലുള്ള മൊത്തം പ്രവർത്തകരോടോ അല്ല, ഞാൻ അവരോട് പോയിട്ട് പറഞ്ഞത് ഇത് പോക്കർത്തരമാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതിനുശേഷം എനിക്കെതിരെ കംപ്ലൈന്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്നാണ്. ശരി, ഞാൻ മദ്യപിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. ഞാനിപ്പോൾ മദ്യപിച്ചിട്ടില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ സാറാണ് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചത്. അവിടുന്ന് എനിക്ക് കിട്ടേണ്ട പണിയൊക്കെ എൻ്റെ വണ്ടി തല്ലിപ്പൊളിച്ചു, ഇത് ചെയ്തു. ഞാൻ ചെയ്തൊരു കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയവരോട് ഞാൻ പറഞ്ഞു, അവിടെ നിന്ന ആൾക്കാരോട്, അതൊരു പാർട്ടി എന്നുള്ള അവിടെ നിന്ന കുറച്ച് പേരോട്. ഏറ്റവും വിഷമമുള്ള കാര്യം എന്റെ അപ്പനെയും അമ്മേനെയും പച്ച തെറി അവർ വിളിച്ച മൂന്നാലും മെയിൻ നേതാക്കന്മാരാണ്.
അവർക്ക് എന്നെ തെറി വിളിക്കുക എന്നെ ഇടിക്കാം കാരണം ഞാനാണ് അവരോട് പറഞ്ഞത് എന്റെ അപ്പനും അമ്മ എന്ത് ചെയ്തു അതൊന്നും ഒരു അതാണ് എനിക്ക് ഇതിൽ ആകെ കാരണം വെച്ചാൽ വെല്ലോ എന്റെ അപ്പനും അമ്മയ്ക്കും ഈ ഈ പ്രായത്തിലും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തെറി കേൾക്കേണ്ടത് കേട്ടു വന്നു പക്ഷെ അവർ ചെയ്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനത് അവർ ചെയ്ത് ശരിയാണെന്നോ അവർ ശരി ചെയ്ത് ശരിയല്ലെന്ന് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതിലൊരു തർക്കമില്ല പക്ഷെ എന്നോട് കാണിച്ച ഈ ഒരു സമീപനം ഞാൻ സിനിമാ നടനാണെന്നുള്ള വിടുക ഈ കൂട്ടത്തിൽ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇത് പോയി പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് സിനിമാ നടനായതുകൊണ്ട് എനിക്ക് പറയാൻ പാടില്ലെന്നുണ്ടോ ഞാൻ സഹിയോടാ പോയി പറഞ്ഞത് അവരെന്നെ അതുപോലെ ഈ കാര്യത്തിൽ പക്ഷെ ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കരുത് ഇതിന്റെ പേരിൽ ഇനി ഒരു ചാനലും എന്നെ വിളിക്കരുത് കാരണം എനിക്കിതൊരു ഷോ അല്ല എനിക്ക് ഷോ ചെയ്യണ്ട ഞാൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ നടനായത് അപ്പൊ അതിക്കുള്ളൊരു ഷോ കാണിക്കാനില്ലല്ലോ അപ്പൊ എനിക്ക് ഈ മീഡിയ പരിപാടികളോടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോടോ എതിർപ്പ് കാണിക്കാനോ ഒന്നിനുമില്ല എന്നെ സ്വസ്ഥമായിട്ട് വിടണം ഇത് വേണ്ട ഒരു ഇഷ്യൂ ഉണ്ടാവരുത് ഇത് ആ റോഡ് ഉപരോധിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കിയവരോട് ഞാൻ കാണിച്ച എന്റെ പ്രതിഷേധമാണ് അതിന് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം അംഗീകരിക്കാത്തവർക്ക് അതിന്റെ പേരിൽ കേസ് കൊടുക്കുന്നവർക്ക് അംഗീകരിക്കാം ഞാൻ എന്റെ രീതിയിൽ നേരിടും അത്രേ ഉള്ളൂ എനിക്ക് അതിനെ കുറിച്ച് ഒരു പേടിയില്ല ഒരു പ്രശ്നമില്ല ഇവിടെ വരാത്താന്ന് പറഞ്ഞാൽ പിന്നെ ജീവിക്കാനായി പിന്നെ ഞാൻ പരാതി കൊടുക്കണ്ടേ എന്നെ ഉപദ്രവിച്ചതിനും എന്റെ വണ്ടി തല്ലി പൊളിച്ചതിനും എന്നെ അതിശയം പറഞ്ഞതിനും എന്നെ അതിശയം പറഞ്ഞാലും എന്റെ കാർ നേമാരെ പറഞ്ഞതിനും അതൊരു മാന്യതയല്ല ഇത്ര മെച്ചോടല്ലാത്ത ഒരു സമീപനം ഈ നേതാക്കൾ അവിടെ കൂടിയിരുന്നവരെ മാത്രമാണ് പറയുന്നത് ഇത് ഒരു തരത്തിലും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല കാരണം എന്റെ അമ്മ കോൺഗ്രസ്സുകാരിയാണ് അപ്പൊ അതുകൊണ്ട് ഇത് ലോകത്തിലുള്ള എല്ലാവരും കൂടെ ഏറ്റെടുത്തിട്ട് ഇതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഇത് കുറച്ച് പേര് വ്യക്തികളായിട്ടുണ്ടായ ഒരു പ്രശ്നം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ ഒരു ഇതില്ല എന്നെ ഒരുപാട് പേര് ഫോൺ വിളിച്ചു താങ്ക് യു എന്നെ സാർ പോലീസിന്റെ ഭാഗത്ത് കിട്ടിയ സപ്പോർട്ടിന് നന്ദി പിന്നെ ഞാൻ മദ്യപിച്ചിട്ടുമില്ല വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഞാൻ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാര്യത്തിന് പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഇമ്മീഡിയറ്റ് വന്നൊരു റിയാക്ഷനാണ് ഞാൻ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് എനിക്കൊരു മോളുണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ട് ഇവരൊക്കെ പൊന്നുപോലെ നോക്കുന്ന ഒരാളാണ് കേരളത്തിൽ ഒരു സ്ത്രീയോട് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല അപ്പോ അത് പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയൊക്കെ എന്റെ വണ്ടിക്ക് എടുത്ത് തല്ലി പൊളിക്കായിരുന്നു അവര് ചിന്തിക്കണം അവരെന്താ കാണിച്ചു കൂട്ടണ എന്നുള്ളത് ഇതിനൊന്നും വേണ്ടി ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുകയാണ് അത്രയും പ്രശ്നത്തിലാണ് ലോകം മുഴുവൻ അത് മനസ്സിലാക്കിയാൽ മതി ഇതിന്റെ പേരിലുള്ള സംസാരം കഴിഞ്ഞു ഇനി ദയവ് ചെയ്ത് ഒരു മീഡിയ എന്നെ വിളിക്കണം കാരണം ഇതൊരു ആഘോഷിക്കണം നമുക്ക് ഇതോട് കഴിയും ഇതാ ഞാൻ പറഞ്ഞ പേരെടുത്ത ഒരാളുടെ പേര് പറഞ്ഞ അയാൾ എന്നെ ഉപദ്രവിച്ചു എനിക്ക് ആരെയും അവിടെ കൂടിയെന്ന് ഒരാളെ എനിക്ക് പേഴ്സണലായിട്ട് പരിചയമില്ല ഞാൻ അവിടെ കണ്ട ഒരു പോക്കൃതരത്തിനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ചോദിച്ചവനോട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു അല്ല നിങ്ങളുടെ ചോദ്യം കൃത്യമായിട്ട് പോകുന്നത് എന്റെ വായിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഒരു മറുപടിക്ക് വേണ്ടിയാണ് ഞാൻ അതിന് നിൽക്കുന്ന ആളല്ല സാർ ഞാൻ അതിനല്ല ഞാൻ ആ പരിപാടിക്ക് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഷോ കാണിക്കാനായിട്ടാണ് ഞാൻ സിനിമ നടനായത് ആയി ഈ പ്രശ്നം വെരി പേഴ്സണലാണ് എനിക്ക് നോക്കിയാ ഞാൻ കൂടി കഴിഞ്ഞപ്പോ ആൾക്കാരും കൂടി അത് സ്വാഭാവികം ഇത് CPM ചെയ്താലും പറയണ്ടേ ഇത് ആര് ചെയ്താലും എനിക്ക് ഈ സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയത് അത് കോൺഗ്രസ് നടത്തുന്ന പരിപാടിയാണെന്ന് വെച്ചിട്ടാണോ എനിക്ക് അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ നിങ്ങൾ വെറുതെ ആണെന്ന് ആലോചിച്ച് നോക്കി എനിക്ക് അവിടെ ഇറങ്ങിപ്പോണ്ട് എനിക്ക് ഷൈൻ ചെയ്യാനായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഞാൻ അല്ലേ പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ഫെസിലിറ്റി ഉണ്ട് എനിക്ക് എന്തിനാണ് ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ കാണിക്കേണ്ടത് ഞാൻ അവിടെ എന്റെ വണ്ടിയുടെ ബാഗ് തൊട്ടടുത്ത വണ്ടിയിൽ കീമോന് കൊണ്ടുപോകുന്ന ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു പിന്നെ പ്രായമായ ശ്വാസം വലിക്കാൻ പറ്റുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു അവര് വേറത്ത് കുളിക്കുകയാണ് നിങ്ങളിട്ട വിഷ്വൽസിലൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും എടുത്ത ബൈക്സിലെല്ലാം ഉണ്ടല്ലോ നിങ്ങളത് പറയും ഇത് ഇനി ഇത് ഇവിടെ നടക്കാതിരിക്കട്ടെ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ എന്നെ ഒരാളും ഇതിന്റെ എന്റെ പേരെ പറയേണ്ട കാര്യമില്ല ഞാൻ ഈ കാര്യത്തിൽ പെട്ടുപോയി ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ ഞാൻ പോലീസ് വണ്ടിയിൽ കയറി യാത്ര ചെയ്ത് എന്റെ ബ്ലഡ് ഇടിപ്പിച്ചു ഞാൻ തെളിയിക്കേണ്ട വന്നു ഞാൻ കള്ളു കുടിച്ചിട്ടില്ലെന്ന് ഇത്രയും വലിയ നാണക്കേടൊന്നുമില്ലല്ലോ ഈ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമുണ്ടോ അത് നാണക്കേട് തന്നെയാണ് ഞാൻ ചെയ്തത് എന്താ ഞാൻ ചെയ്ത കാര്യം എന്താണ് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തു അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാൻ സാധാരണക്കാരാണ് ചേട്ടാ ഞാൻ പ്രതിയാവാനൊന്നും ശ്രമിക്കണില്ല ഞാൻ വളരെ സാധാരണക്കാരാണ് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇന്നലെ വില വർദ്ധന ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത് സമരരീതിയാണ് തീർച്ചയായിട്ടും സമരരീതിനെ മാത്രം അതായത് റോഡ് മുഴുവൻ ക്ലോസ് ആക്കിയിട്ട് അത് റോഡിന്റെ നടുക്ക് വണ്ടി കൊണ്ടിട്ട് സെൽഫി എടുക്കുകയാണ് അവർ പലരും ഞാൻ ആ പോകുന്ന വഴിയിൽ ഞാൻ സർവീസ് റോഡ് കൂടി വരുമ്പോ വണ്ടി ക്രോസ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഒരു പോലീസുകാരന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ കമ്മീഷൻ വരെയുണ്ട് അവർ പറഞ്ഞ പോലും കേൾക്കില്ല പിന്നെ എന്ത് വ്യവസ്ഥിതിയാണുള്ളത് നമ്മൾ ആരെ കുറ്റം പറയും എവിടെ ആരെയാണ് കുറ്റം പറയുന്നത് നമ്മൾ നന്നായാൽ മതി മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പൊ ഓക്കെ അടിപൊളി കേട്ടോ സന്തോഷം നല്ല പണി